കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കത്ത് പുതിയ ക്വാറിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക ഭരണസമിതി യോഗം ചേർന്നു. ഒരു മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ രേഖകളുടെ ആധികാരികത പരിശോധിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളെ സമീപിക്കാൻ ഭരണസമിതി തീരുമാനമെടുത്തു. തോട്ടുമുക്കത്ത് പുതിയ ക്വാറിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ അനുമതി നൽകുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. അപേക്ഷയോടൊപ്പം നൽകിയ രേഖകളുടെ ആധികാരികത പരിശോധിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുമായി നേരിട്ട് ബന്ധപ്പെടാനാണ് ഭരണസമിതി യോഗം തീരുമാനമെടുത്തത്. അതിനിടെ യോഗത്തിൽ ചൂടേറിയ ചർച്ചയാണ് നടന്നത്. അപേക്ഷയോടൊപ്പം സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ അനുമതി നൽകണമെന്ന് നേരത്തെ നിലപാടെടുത്ത സെക്രട്ടറിയുടെ നടപടിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അംഗങ്ങൾ പ്രതികരിച്ചത്. യോഗത്തിൽ ആദ്യം സംസാരിച്ചത് അഞ്ചാം വാർഡ് മെമ്പർ സിജി കുറ്റിക്കൊമ്പിലായിരുന്നു. യാതൊരു കാരണവശാലും ക്വാറിക്ക് അനുമതി നൽകരുതെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഈ ഒരു പുതിയ ക്വാറി വരുമ്പോൾ നമുക്ക് ഞങ്ങൾക്ക് പ്രാദേശികമായി ഞങ്ങൾക്ക് അവിടെ നിലനിർത്താൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഈ ലൈസൻസ് റദ്ദാക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപേക്ഷയോടൊപ്പം സമർപ്പിച്ച രേഖകൾ വ്യാജമാണെന്ന് തുടർന്ന് സംസാരിച്ച മൂന്നാം വാർഡ് മെമ്പർ ഷിഹാബ് മാട്ടുമുറി പറഞ്ഞു. സബ്മിറ്റ് ചെയ്ത് അതായത് എന്ന ആള് സബ്മിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ തെറ്റാണെന്ന് ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഭരണസമിതി അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ കോറിക്ക് ലൈസൻസ് കൊടുത്തു. അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ബഹുഭൂരിപക്ഷവും തെറ്റും മറ്റു മാർഗങ്ങളുണ്ട്, അതായത് മറ്റു മാർഗങ്ങളുടെ ലഭ്യമാക്കിയാണെന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. കൃത്രിമ രേഖകളാണ് സമർപ്പിച്ചതെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ബോധ്യപ്പെട്ടതായി വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂരും പറഞ്ഞു. ഓരോ വകുപ്പിലും കൊടുത്ത സാധനങ്ങളൊക്കെ അതിനാവശ്യമായ മുന്നൊരുക്കങ്ങളും ബാക്ക് ഫയറുകളും കൃത്യമല്ലാതെ കൃത്യമായി അവർ നേടിയെടുത്തതാണ്. അതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പറയാനുള്ള ഇതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കൊടുക്കുക, അപ്പൊ അവിടെ വേറെ പ്രസിഡന്റ്, ജനങ്ങളെ പ്രസിഡന്റ്, ഈ ജനങ്ങളെ പ്രസിഡന്റ് ആകുമ്പോ അവിടെ പ്രാദേശിക പ്രസിഡന്റ് ആകുമ്പോ അതിനോടൊപ്പം ഞങ്ങൾ. പുതിയ ക്വാറി അനുവദിച്ചാൽ നിരവധി കർഷകരുടെ ജീവനും സ്വത്തിനും ഭീഷണി ആവുന്നതിനോടൊപ്പം തന്നെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ നിർമ്മിക്കാനിരിക്കുന്ന ടാങ്കിനും ക്വാറി ഭീഷണിയാവുമെന്ന് മുൻ പ്രസിഡന്റ് വി ഷംലൂലത്തും പറഞ്ഞു. ജലം സംരക്ഷിക്കുന്ന ജലസംരക്ഷണ ടാങ്ക് ഉൾപ്പെടെ കൃഷിഭൂമി ഉൾപ്പെടെ നശിച്ചു പോകാനും അവർക്ക് അവരുടെ കൃഷി സ്ഥലങ്ങൾ കൃഷി യോഗ്യമല്ലാതായി തീരുവാൻ ഇതൊരു കാരണമാവും. അതോടൊപ്പം തന്നെ അവരുടെ വീടുകൾ ജനങ്ങളുടെ സ്വത്തിന് ഭീഷണി നേരിടുമ്പോ അത് വലിയൊരു പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മുടെ ബോർഡിൽ സെക്രട്ടറി കാണുമെന്നാണ് എന്റെ വിശ്വാസം. ജൈവ വൈവിധ്യ പരിസ്ഥിതി കമ്മിറ്റി നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് ബാബു പുലുകുന്നും ഭരണസമിതി യോഗത്തിൽ വായിച്ചു. ഇതിന്റെ ആദ്യം തുടങ്ങേണ്ടത് ഈ അടിസ്ഥാനമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നാണ്. ഇത് മുഗൾ തട്ടിൽ നിന്ന് ഒരു അന്വേഷണം, ഈവൻ ഈ വൈസ് പറഞ്ഞു ഇവിടുന്ന് ഒരു കളക്ടറെ പോലും അന്വേഷിച്ച് നമ്മുടെ ഇതിലൊരു അന്വേഷണം വിട്ടില്ല. പക്ഷെ മുഗൾ തട്ടിൽ മാത്രമാണ്, മുകളിലെ പരിസ്ഥിതി കമ്മിറ്റിയാണെങ്കിലും പൊല്യൂഷൻ കമ്മിറ്റിയാണെങ്കിലും അല്ലെങ്കിൽ മൈനിങ്ങാണെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അവർ യഥേഷ്ടം കൊടുത്തിട്ട് അവസാനം ഒരു റണ്ണിങ് ലൈസൻസ് മാത്രമാണ് നമുക്കുള്ളത്. യാതൊരു കാരണവശാലും അനുമതി നൽകരുതെന്ന് ടി കെ അബൂബക്കർ, എം ടി റിയാസ് എന്നിവരും ആവശ്യപ്പെട്ടു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഭരണസമിതി അംഗീകരിച്ച പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിലെ തീരുമാനവും അപേക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിലെ സ്റ്റാറ്റസും സർക്കാരിനെ അറിയിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദയും പറഞ്ഞു. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം പറയാം. കൃത്യം മൂന്ന് പൂർണ്ണ ദിവസങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ബില്ല് നിങ്ങൾക്ക് നോട്ടീസ് തന്നിട്ടുണ്ട്. അത് എന്തിനാണ് സാധാരണ യോഗത്തിൽ മൂന്ന് പൂർണ്ണ ദിവസം മുമ്പ് നിങ്ങൾക്ക് നോട്ടീസ് തരുന്നത്? അത് പഠിച്ചിട്ട് വരാനാണ്. അപ്പൊ നിങ്ങൾക്ക് അന്ന് അതൊക്കെ പഠിക്കാമായിരുന്നു. ഇപ്പൊ ഈ മുപ്പതാമത്തെ ദിവസം ഇന്നത്തെ ഇത് ഡീംഡ് ആകുകയാണ്. അപ്പൊ സ്വാഭാവികമായും വിയോജനക്കുറിപ്പ് വെച്ച് എനിക്ക് സർക്കാരിലേക്ക് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഡീംഡ് ലൈസൻസിന്റെ ബാധ്യത സാമ്പത്തിക ബാധ്യത സെക്രട്ടറി ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായും അത് സാധിക്കില്ല. സാമ്പത്തിക ബാധ്യത ഒന്നും ഏറ്റെടുക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്രകാരം നിയമാനുസൃതമല്ലാത്തൊരു പ്രമേയമാണ് നിങ്ങൾക്ക് ഇവിടെ പാസ്സാക്കിയത്, ഒരു തീരുമാനമാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചട്ടങ്ങൾ 2003 ഇതിന്റെ ചട്ടങ്ങൾ പ്രകാരമുള്ള അനന്തര നടപടികൾ സെക്രട്ടറി സ്വീകരിക്കുമെന്ന് അറിയിക്കുന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.